ഹായ് നമസ്തേ. കാലടിയിലാട്ടോ, കാലടിയിൽ ശൃംഗേരി മഠത്തിൻ്റെ മുന്നിലാണ് നിൽക്കണത് കേട്ടോ. കാലടി മണപ്പുറത്തുള്ള പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ രാവിലെ പോയി ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. ശൃംഗേരി മഠം എന്ന് പറയുന്നത് നമ്മുടെ ശങ്കരാചാര്യരുടെ ജന്മഗൃഹക്ഷേത്രമാണ്. ശൃംഗേരി മഠത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ശൃംഗേരി മഠത്ത് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാമൻ ക്വയറ്റാണ്. അത് ഇവിടെ വന്ന് ഇരുന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ വന്നിരുന്നതാണ്. അപ്പോൾ കാലടി മണപ്പുറത്തുള്ള ആ ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്ത് രമേശൻ കൂടെ ഉണ്ട് കേട്ടോ. രമേശനാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നമുക്ക് ചെയ്തു തന്നത്. പിന്നെ ഈ നമ്മുടെ ശൃംഗേരി മഠത്തിൻ്റെ ബാക്കിലാണ് മുതലക്കടവ് വരുന്നത്. അപ്പം മുതലക്കടവും ശൃംഗേരി മഠവും പിന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും എല്ലാം ചേർന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ മണപ്പുറത്തുള്ള ആ ശിവക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പോകുന്നതിന് ഈ മുതലക്കടവ് വഴി പോകാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് കാലടി ടൗണിൽ ചെന്നിട്ട് പാലം കടന്ന് താന്നിപ്പുഴ പാലം എന്നാണ് പറയണേ, കാലടിപ്പാലം, പാലം കടന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഒരു കടവുണ്ട്, അതിലെ വേണം പോകാനായിട്ട്. പോണ വഴി ഞാൻ കാണിച്ചു തരാം. പിന്നെ ശിവരാത്രി സമയത്ത് ഇവിടെ മുതലക്കടവിൻ്റെ അവിടെ നിന്ന് മറ്റേ മണപ്പുറത്തേക്ക് താൽക്കാലികമായ പാലം നിർമ്മിക്കാറുണ്ട്. ഇതവണ പാലം നിർമ്മാണം ഒന്നും ഉണ്ടായിരുന്നില്ല, കടത്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോണ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മളിത് മറ്റേ പാലത്തിൻ്റെ ഇങ്ങേ കരയില്ല, അതായത് ഇത് ഒക്കൽ പഞ്ചായത്താണ് വരുന്നത്. അവിടെ പുഴയുടെ കരയിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇത് ജസ്റ്റ് ഇവിടെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണപ്പുറത്തേക്കുള്ള ഇതായി. വഞ്ചി അങ്ങേ സൈഡിലാണ് വിളിച്ചിട്ടുണ്ട്, ഇപ്പം ഇങ്ങോട്ട് വരും. അതാണ് നമ്മുടെ കാലടി പാലം, ആ വഴിയാണ് കണ്ട്. ആ അറ്റത്ത് കാണുന്നുണ്ടോ ശൃംഗേരി മഠം. അപ്പോൾ അതിലിങ്ങനെ കറങ്ങി നമ്മൾ പാലം കടന്ന് ഇപ്പുറത്തെ ഒക്കലിലേക്ക് വന്നിട്ട് വേണം ഈ നമുക്ക് മണപ്പുറത്തേക്ക് പോകാനായിട്ട്. നമ്മുടെ കൂടെ സുഹൃത്ത് രമേശൻ്റെ കേട്ടോ. നമ്മൾ വന്നപ്പോഴേക്കും കുറച്ച് നേരം വൈകിട്ടോ, ഒരു 6:30 ആകുമ്പോഴാണ് ഇവിടുന്ന് കടത്ത് അങ്ങടേക്ക് ഉള്ളത്. എല്ലാ ദിവസവും ഇല്ല, ശനിയാഴ്ച മാത്രമല്ലേ ഉള്ളു, എല്ലാ ശനിയാഴ്ചയും മാത്രമേ ഉള്ളൂ അവിടെ പൂജയും കാര്യങ്ങളും. അപ്പോൾ ശനിയാഴ്ച 6:30 ആണ് അവിടെ കടത്ത് വരുന്നത്. നമ്മൾ വന്നപ്പോഴേക്കും കുറച്ച് നേരം വൈകി. ആ ചേട്ടൻ ഇപ്പം നമ്മൾ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കോലി കോലി മറ്റു സാധനം ഞങ്ങള് ഞാൻ മാണിക്കാതെ ഇവൻ ചെറങ്ങര. ഇവിടെ എപ്പോഴാണ് ചേട്ടാ? 5:00 ചേട്ടൻ എവിടെ വർക്ക് ചെയ്യണേ? ഇവിടെ ശനിയാഴ്ച മാത്രമേ ഉള്ളൂ.
ശിവരാത്രിക്ക് ഇല്ല. പിന്നെ മണ്ഡലകാലത്ത് 40 ദിവസം പൂജയുണ്ട്. പേരെന്താ? റെജി. റെജി റെജി അല്ലേ? ശരി ശരി. റെജി ചേർന്ന കേട്ടോ, നമ്മളെ ഈ കടത്ത് കടത്താൻ സഹായിച്ചേ. അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങളും, അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ. പിന്നെ ശനിയാഴ്ചകള്, സാധാരണ ദിവസങ്ങളിൽ ശനിയാഴ്ചകളിൽ മാത്രമേ പൂജയുള്ളൂ. രാവിലെ 5:30 തുടങ്ങി 7 മണി വരെയാണ് ഇവിടെ പൂജയും കാര്യങ്ങളും. 5:30 തുടർന്ന് 7 മണിക്ക് 6:30 ആകുമ്പോഴേക്കും ഭക്തജനങ്ങൾ വരണം. ആ സമയത്താണ് നിങ്ങളേക്ക് കടത്ത് കടത്തുള്ളൂ. ഞങ്ങൾ വന്നപ്പോ കുറച്ച് ലേറ്റായി. റെയിച്ചേട്ടൻ നമ്മളെ സഹായിച്ചു ഇങ്ങനെ കടത്താനായിട്ട്. ശിവരാത്രിക്ക് ഇങ്ങനെ പാലം കിട്ടാറില്ലേ? ആ ബോട്ട് ഉണ്ട്. പാലം പണിയാറുള്ള എവിടെ? അത് അങ്ങേ സൈഡിലാണല്ലേ. ചേട്ടാ വന്നോട്ടാ, ചെറിയൊരു പൂട്ട് പൂജിക്കണം. അങ്ങേര് ഇവിടെ 5 മണിക്ക് തുടങ്ങി അവിടെ 3:30 എനിക്കുന്നില്ല. നമ്മുടെ മിന്നൽ മുറിയുടെ സെറ്റ് ഇട്ട് ഇവിടെ ഇല്ലായിരുന്നു. പഞ്ചവിളക്ക് പൂത്തൊക്കെ പൂത്തപ്പോഴുണ്ട്. വെട്ടി മറിച്ചിട്ട് കുത്തി മഴ ഞാൻ മഴ കിട്ടാൻ ചേർത്ത് കേട്ടോ. ഇങ്ങനെ ജീവിക്കുന്നത് അതിന്റെ ഉള്ളിൽ കിടന്ന് നോക്കാൻ ചെയ്യുന്ന കാര്യമാണോ? ഇവിടെ ഒരു വേസ്റ്റ് ബിൻ വെക്കണം കേട്ടോ. പക്ഷേ ആൾക്കാർ ഇത് വേസ്റ്റ് ഇട്ടാണ് ഉണ്ടല്ലേ, പ്ലാസ്റ്റിക് ഒക്കെ. ശിവരാത്രി ഉണ്ടാവില്ല അല്ലേ, ക്ലീൻ ചെയ്തേ. ആ ഹാ, ഒരു വേസ്റ്റ് ബിന്നായിട്ട് വെച്ചാലേ. വരണ ആൾക്കാർ ശ്രദ്ധിക്കണത്. ഓം ശിവായ നമഃ ശിവായ.
ഞങ്ങൾക്ക് തിരുമേനിയുടെ പേരെന്ന് പറയാമോ? രാമൻ. രാമൻ അല്ലേ? എവിടെ ഇവിടെ ഒക്കെ തന്നെ ഇവിടെ കൂപ്പടി അല്ലേ? ഇവിടെ എന്നൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ഇവിടെ പൂജയും കാര്യങ്ങൾ? എല്ലാ ശനിയാഴ്ചകളിലും, പിന്നെ മണ്ഡലക്കാലം രണ്ടു നേരവും, പിന്നെ ശിവരാത്രിക്ക് 15 ദിവസം കർത്തവാദന. സമയം എപ്പോഴാ? സമയം രാവിലെ ഒരു 5 മണിയാകുമ്പോൾ, 5:10 ആകുമ്പോൾ തുറക്കും. ഒരു 7:30 പ്രധാനമായിട്ടും ശിവരാത്രി. ശിവരാത്രി ഇത് എത്ര നാളായി ഈ ക്ഷേത്രം എങ്ങനെ? ഇത് ഈ ക്ഷേത്രം ഇവിടെ ആയിട്ട് ഇപ്പോൾ ഒരു 24 വർഷത്തോളം. 24 വർഷം ഞങ്ങൾ 24 വർഷം 50-ാമത്തെ ശിവരാത്രി ഇപ്പോൾ കഴിഞ്ഞത് 74-ാമത്തെയാണ്. 50-ാമത്തെ ശിവരാത്രി തൊട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. ഞങ്ങളേറ്റത് ഏറ്റല്ലേ? അതിന് മുമ്പ് താൽക്കാലിക ക്ഷേത്രമായിരുന്നു. താൽക്കാലികമായിട്ട് ശിവരാത്രിക്ക്. അതെ, ഇത് പുഴ കിടന്ന് കിട്ടിയ വിഗ്രഹ. ശിവലിംഗമാണോ? അത് ശിവലിംഗം വെള്ളത്തിൽ കിടന്ന് കിട്ടിയതാ. അയ്യായിരം വർഷം കൊള്ളാന്നാണ് പറയണത്. ഈ പണ്ട് ഈ മലയാറ്റൂർ ഏരിയയിൽ ഈ കർത്താകന്മാരുടെ ഹുമേനന്മാരുടെ ഒക്കെ ഇതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ കരയിടിഞ്ഞ് അങ്ങനെ വെള്ളത്തിൽ പോയി, അങ്ങനെ വെള്ളത്തിൽ പെട്ടുപോയി. വെള്ളത്തിൽ പെട്ടുപോയതല്ലേ? ആദ്യം ഇത് മണപ്പുറമായിരുന്നു, പിന്നെ ഈ ഇടക്കാലം കൊണ്ട് പുല്ല് പിടിച്ചിട്ട് കാടായി. ഇപ്പൊ പിന്നെ പണ്ട് കാലത്ത് ഇത്തരം ഭാഗത്ത് വെള്ളം കുറവും അക്കരെ മൊത്തം മണപ്പുറമായിരുന്നു. ഈ മണൽ വാരി വാരിയാണത്, ആ ഭാഗത്ത് വെള്ളം കൂടുതലും ഇത്ര ഭാഗത്ത് വെള്ളം കുറവായി. ഒഴുക്ക് ഈ വശത്തേക്ക് മാറി. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് മണല് മാറി മണ്ണായി. ഇപ്പൊ പുല്ല് മുളച്ചു. പണ്ട് ഇപ്പൊ ഈ കൊറോണ ബാധിച്ചുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ശിവരാത്രിയൊക്കെ നടത്തിയുള്ളൂ. വളരെ കുറച്ച് ഭാഗത്താണ് പുല്ലൊക്കെ വെട്ടി ഈ അമ്പലത്തിലെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ശിവരാത്രി നടത്തിയത്. സാധാരണ ഇവിടെ പേര് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ശിവരാത്രിക്ക് നല്ല ആഘോഷം ഉണ്ടാവാറുണ്ട്. ഈ കൊറോണ കാരണം കൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ നടത്തിയുള്ളൂ. നല്ല നല്ല ജനങ്ങളുണ്ടായിരുന്നു. കാരണം ഇത് ശങ്കരാചാര്യരുടെ സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇവിടെ ബലി തറപ്പെടുന്നതിനും പ്രസിദ്ധമാണ്. ശങ്കരാചാര്യരുടെ അമ്മയ്ക്കൊക്കെ കർമ്മം ചെയ്ത് ഇവിടെയാന്ന് പറയപ്പെടുന്നത്. കാരണം കരടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പേരുകൊണ്ടും പ്രതിഷ്ഠിച്ചുള്ള സ്ഥലമാണ്. പെരിയാറും ആയതുകൊണ്ട് ഭയങ്കര പുണ്യമുള്ള സ്ഥലമാണ് ബലി തറപ്പെടുന്നത്. അപ്പൊ വേറെ ശിവരാത്രിക്ക് നല്ല ആളുണ്ടാവും. മറ്റു ദിവസങ്ങളിൽ ശനിയാഴ്ച മാത്രമാണ് ഇവിടെ പൂജയുള്ളൂ. പിന്നെ മണ്ഡലകാലത്ത് 41 ദിവസത്തെ പൂജയുണ്ട്. പിന്നെ കർത്തവാവ്, പിന്നെ വിനായകർ. ചില കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ല പോകണം, അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട്. അവിടെ നിന്ന് തൂക്കുപാലം വരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കെട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ തൂക്കുപാലം വരുന്നൊക്കെ പറയുന്നുണ്ട്. അത് പഞ്ചായത്ത് കെട്ടിയാണല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവും. കാരണം ഇത് മാത്രല്ല, മഴക്കാലത്ത് ഈ അമ്പലം നിങ്ങളുടെ അമ്പലമാണ്. അതങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂജ വെള്ളം കയറിയെങ്കിലും അമ്പലം മൊത്തം മുങ്ങിയിട്ടില്ല. അതുകൊണ്ട് പൂജ മുടങ്ങി. കാരണം ഫുൾ മുങ്ങി കിടന്ന് വെള്ളം കയറി ഇറങ്ങി പോണൊരു അമ്പലമാണ്. അങ്ങനത്തെ അമ്പലങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. നമ്മള് ഇവിടെ ഇത്ര വെള്ളത്തിലൊക്കെ നമ്മൾ പൂജ നടത്തിയിട്ടുണ്ട്. കെട്ടിലൊക്കെ ഒന്ന് പൂജ നടത്തിയിട്ടുണ്ട്. അതിന് അത്തിക്ക് വെള്ളം കയറുന്ന നമ്മൾ പൂജ നടത്തിയിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ കേറാ മൊത്തം വെള്ളം കയറിയിട്ടില്ല. അതാണ് പൂജ മുടങ്ങിയിട്ടില്ല. പായസം കഴിക്കില്ല. ഇതാണ് നമ്മുടെ മുതലക്കടവ്. ഈ മുതലക്കടവിൻ്റെയും ശൃംഗേരി മഠത്തിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ ഈ കടവിൽ വെച്ചാണ് 2 മാസം മുൻപ് ലഘു പുഷ്കർ എന്ന പേരിൽ ഒരു കുംഭമേളയുടെ ഒരു ചെറിയൊരു പരിപാടി നടത്തിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അന്ന് ആ ലഘു പുഷ്കർ നടത്തിയ സമയത്ത് ഇവിടെ
എനിക്ക് ഇവിടെ വഞ്ചിയിൽ നിന്നിട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടി വന്നു. അന്ന് ഞാൻ ഇവിടെയൊക്കെ വഞ്ചിയിൽ ഇവിടെയൊക്കെ വന്നായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ കാട് പിടിച്ച് കിടക്കായിരുന്നു. എനിക്കൊന്നിപ്പോൾ ഈ ശിവരാത്രി ജസ്റ്റ് കഴിഞ്ഞുള്ളൂ, ശിവരാത്രിക്ക് വേണ്ടിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്തതെന്ന് തോന്നുന്നു. വളരെയധികം ശിവരാത്രിയാണ് ഇവിടെ പ്രധാനമായിട്ടും ആഘോഷം. ഇവിടെ കുറേ ആൾക്കാർ, 40,000-ൽ അധികം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ബലിതർപ്പണം നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണം നടത്തിയത് ഇവിടെ ഈ മണപ്പുറത്താണെന്ന് പറയണേ. അതാണ് ശൃംഗേരി മഠം മുതലക്കടവ്. ഇതിപ്പോൾ പുതിയ കടവ് വരുന്നതാണ് കേട്ടോ, പഞ്ചായത്തിൻ്റെ പുതിയ കടവ് വരുന്നതാണ്. നിലവിൽ ഇതൊരു ഈ ഒരു തുരുത്താണ്, ഒരു ഐലൻഡ് മാതിരി ഒരു തുരുത്താണ് ഈ ഒരു മണപ്പുറം എന്ന് പറയുന്നത്. ഇവിടേക്ക് വരാനുള്ള ആക്സസ് ഒന്ന് ജങ്കാറ് മാത്രമേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ശിവരാത്രിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാലം, താൽക്കാലിക പാലം കെട്ടിയിരുന്നു. നല്ല ചിലവാണെന്നാണ് പറയുന്നത് ഈ ഒരു പാലം കെട്ടുന്നതിന്. അപ്പോൾ താൽക്കാലിക പാലമാണ്, അതിന് 500,000 രൂപ ചിലവ് വരുന്നതാണ് അവിടെ ചോദിച്ച പറഞ്ഞത്. അതുകൊണ്ട് ഈ തവണ പാലം ഉണ്ടായിരുന്നില്ല, ഈ ജങ്കാറ് സർവീസായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഭാവിയിൽ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് ഒരു തൂക്കുപാലൊക്കെ വരുന്നു പറയുന്നു. അതെന്തായാലും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വരുവാൻ പറ്റും. നിലവിൽ സ്ഥിരം പൂജയുള്ളത് ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ. ശനിയാഴ്ചകളിൽ 5 മണിക്ക് തുറന്നിട്ട് 8 മണിയാകുമ്പോൾ നട അടയ്ക്കും. അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ഭക്തർക്ക് 6:30 വന്നു കഴിഞ്ഞാൽ തോണിയിൽ അവരിങ്ങോട്ട് കടത്തും. 8 മണിക്ക് നട അടയ്ക്കും. അത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ മണ്ഡലകാലത്ത് പൂജയുണ്ട്, ശിവരാത്രിക്ക് 10 ദിവസം നട തുറക്കുന്ന പറഞ്ഞത്. പിന്നെ വേറെ കാര്യം, നമ്മുടെ മിന്നൽ മുരളി സിനിമയുടെ ആ ഒരു സെറ്റ്, പള്ളിയുടെ സെറ്റ് ഇട്ടിരുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്ത് എവിടെയാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റ് ഇട്ടിരുന്നത്. തകർത്ത് കളഞ്ഞ ആ ഒരു ഇതൊക്കെ ഉണ്ടായ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായ സെറ്റ് ഇട്ടിരുന്നത് ഇവിടെയാണ്. ഇവിടെ പ്രധാന വഴിപാടുകളൊക്കെ എന്തൊക്കെയാണ് തിരുമേനി? ഈ ഗ്യാസും കുട്ടിയൊക്കെ ചുമന്ന് തന്നെയാണ് വന്നല്ലേ? അല്ല, അതിപ്പോ ഈ ഇപ്പൊ ശിവരാത്രിക്ക് 15 ദിവസം ഉണ്ടായിരുന്നു, അവിടെ ഇട്ടിച്ചുപോകും, ആരും കൊണ്ടുപോകുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ആരും കൊണ്ടുപോകും, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇനിയിപ്പോ അടുത്ത ശനിയാഴ്ച ഉള്ളൂ, അടുത്ത ശനിയാഴ്ച. പിന്നെ ഈ വേറൊന്നുമില്ല, ഇങ്ങനെ വേറൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മള് സൂക്ഷിക്കണം. പിന്നെ ശനിയാഴ്ചകളിൽ മാത്രമായ കാരണം എല്ലാ ശനിയാഴ്ചയും പൂജ കഴിയുമ്പോൾ പൂവും മാലയൊക്കെ വാരി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി, ഇല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച വൃത്തിയാടും. പേര് സുബിൻ കുമാർ, കാലടി മഹാശിവരാത്രി ആഘോഷ സമിതിയിലെ പ്രസിഡന്റാണ്. എനിക്ക് കാലടി മഹാശിവരാത്രിയോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ 74th കാലടി മഹാശിവരാത്രി ആഘോഷങ്ങളാണ് ഈ 1 മാസം 1 തീയതി നടത്തപ്പെട്ടത്. നമ്മുടെ കാലടിയിലെ പല മുതിർന്ന വ്യക്തികളും തുടങ്ങി വച്ച ഒരു ശിവരാത്രി ആഘോഷമാണ്. 74 വർഷം പിന്നിട്ട് അടുത്ത വർഷം 75th വർഷമാണ്. കോവിഡ് മാനദണ്ഡങ്ങളുള്ള കാരണം ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വലിയ ആഘോഷ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ബലിതർപ്പണവും ക്ഷേത്ര ചടങ്ങുകളും കാര്യങ്ങളും മാത്രമാണ് കാലടി മണപ്പുറത്ത് നടത്തപ്പെട്ടത്. അപ്പോൾ 75th ശിവരാത്രിയോടനുബന്ധിച്ച് വളരെ വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്തുവാനാണ് ആഘോഷ സമിതിയുടെ തീരുമാനം. 40,000-ത്തോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ കാലടിയുടെ ദേശീയ ഉത്സവമാണ് കാലടി മഹാശിവരാത്രി ആഘോഷം. നാനാഭാഗത്തുനിന്നും ഈ ചുറ്റുപാടിലുള്ള ഏരിയയിൽ നിന്നും എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഉത്സവമാണ് കാലടി മഹാശിവരാത്രി. ശിവരാത്രിക്ക് 15 ദിവസമാണ് മുഖ്യ ആഘോഷങ്ങൾ. മുഖ്യ ആഘോഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസം ക്ഷേത്ര ചടങ്ങുകളും കാര്യങ്ങളും, 5 ദിവസം പ്രധാന ദിവസങ്ങളായിട്ട് ആഘോഷ പരിപാടി. 15 ദിവസം നട തുറക്കൂലെ? 15 ദിവസം രാവിലെയും വൈകിട്ടും പൂജ, ഗണപതി ഹോമം, ധാര, എല്ലാ
ക്ഷേത്ര ചടങ്ങുകളും ഭംഗിയായിട്ട് നടക്കും. അപ്പൊ ഈ പറഞ്ഞൊരു കടത്തില് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭക്തജനങ്ങൾ അങ്ങോട്ട്, രാവിലെയും വൈകിട്ടും ഈ രണ്ട് കടവിലും ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലേക്ക് അപ്പുറത്തും രണ്ട് സൈഡിൽ നിന്ന്. ഈ ശിവരാത്രിക്ക് ശിവരാത്രിക്ക് അവിടെ പാലാണ് വരുന്നത്, അക്കരെ പാലം താൽക്കാലിക പാലം നിർമ്മിക്കും. അപ്പോ ഭക്തജനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും വരാനുള്ള സൗകര്യങ്ങളെല്ലാം ആഘോഷ സമിതി ഒരുക്കി കൊടുക്കും. 15 ദിവസമാണ് ശിവരാത്രി ആഘോഷം, 5 ദിവസം മുഖ്യ ആഘോഷം ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. 5 ദിവസം സ്റ്റേജ് പ്രോഗ്രാമുകൾ, ശിവരാത്രി ദിവസം പൊതുസമ്മേളനം, അങ്ങനെ എല്ലാം ഉണ്ട്. എം എൽ എയും മറ്റുള്ള ഇഷ്ട സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പങ്കെടുക്കുന്ന പൊതുസമ്മേളനം. വേറെ ഉത്സവം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉത്സവം ആന ഉത്സവം അങ്ങനെയൊന്നുമില്ല. ശിവരാത്രിയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇത് ക്ഷേത്രം നട തുറക്കുന്ന ദിവസങ്ങൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃശ്ചിക മാസം മണ്ഡലകാലം ഉണ്ടല്ലോ, മണ്ഡലകാലം 40 ദിവസം നട തുറക്കും. എല്ലാ ദിവസവും ഉണ്ടാവില്ല, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 41 ദിവസം. പിന്നെ കർക്കിടവാവിന് എത്ര ദിവസം? കർക്കിടവന് ഒരു ദിവസം, കർക്കിടവന് ആ ദിവസം തർപ്പണമൊക്കെ ഉണ്ട്, ബലിതർപ്പണവും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ചുരുക്കം ഒരു വർഷം ഒരു 90 ദിവസത്തോളം പൂജയുണ്ട്. ഈ ശനിയാഴ്ചകളിൽ കൂടാണ്ട് മണ്ഡലകാലത്ത് നമ്മൾ ഇവിടുന്ന് വഞ്ചിക്ക് അതേ സമയം എപ്പോഴാണ്? രാവിലെ ഇതുപോലെ തന്നെ രാവിലെ 6:30 ആകുമ്പോ വഞ്ചി അങ്ങോട്ട് പോകും, 8:00 കഴിയുമ്പോ 8:30 ആകുമ്പോ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വൃശ്ചികമാസം മണ്ഡലകാലം ഒത്തിരി ഭക്തജനങ്ങൾ വരുന്നുണ്ടല്ലേ. പിന്നെ ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനം, ശിവരാത്രിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അപ്പോൾ രണ്ട് കടവിൽ നമ്മൾ അപ്പുറത്തെ കടവിൽ പാലും ഇപ്പുറത്തെ കടവിൽ ഈ ജങ്കാറുമാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. ഇത് ശരിക്കും എങ്ങനെ ട്രസ്റ്റിന്റെ പേരിലാണോ ക്ഷേത്രം വരുന്നത്? ആ ക്ഷേത്രം കാലടി മഹാശിവരാത്രി ആഘോഷ സമിതി ട്രസ്റ്റ്. ട്രസ്റ്റ് അങ്ങനെയാണല്ലേ, ഭരണസമിതി എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. ആഘോഷ സമിതി ട്രസ്റ്റിന്റെ പുതിയോഗമാണ് ഭരണസമിതി. ഇത് നമ്മുടെ ശൃംഗേരി മഠം ഒക്കെ ആയിട്ടൊന്നും ബന്ധമില്ല എന്നുള്ളത്? ശൃംഗേരി മഠം ആയിട്ട് ബന്ധമില്ല, ശൃംഗേരി മഠത്തിന്റെ എല്ലാ സഹായങ്ങളും നമുക്കുണ്ട്. ഉണ്ടല്ലേ, ഇത് വേറെ ട്രസ്റ്റ് ആണല്ലേ. ഇത് വേറെ ട്രസ്റ്റ്. എന്തായാലും വിവരങ്ങൾ തന്നതിൽ നന്ദി. സുബിൻ ചേട്ടനാണ്, ചേട്ടനാണ് ഡീറ്റെയിൽസ് ഒക്കെ തന്നേട്ടാ. ഇദ്ദേഹം ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ? ആ മൂന്നൻ. ആ മൂന്നൻ ചേട്ടനാണ്, പുള്ളിയും ഇവിടെ ക്ഷേത്രത്തിലെ പ്രധാന ആൾക്കാർ തന്നെയാണ്. അപ്പൊ നമ്മുടെ കാലടി മണപ്പുറത്തുള്ള ഈ ഒരു കൊച്ചു ശിവക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. ഇത് ഈ ഇത് വരാൻ മാത്രം എടുക്കണുള്ളൂ വണ്ടി, ഇത് കടക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ വകയാണ്, അത് തന്നെയല്ലേ. കൊണ്ടുവന്നതുണ്ട്.